ഹലോ വെൽക്കം ബാക്ക് ടു ഐഷസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ബാക്ക് ടു ഹോം, അതായത് നമ്മൾ വീട്ടിൽ പോവാണ് കോയമ്പത്തൂരിൽ നിന്ന്. നമ്മളെ ഈ വീട്ടിൽ വെച്ചിട്ടുള്ള ലാസ്റ്റത്തെ ഇൻട്രോ ആണിത് കേട്ടാ. അപ്പൊ നമ്മൾ ഐശ്വരിയോട് ചോദിക്കാം എങ്ങോട്ട് പോണെന്ന്. എങ്ങോട്ട പോണ ഐശു? വീട്ടിൽ കാണോ? വീട്ടിലാരുള്ളത്? മാസ്ക് താഴ്ത്തിട്ട് പറഞ്ഞേ. ഓക്കേ, ആയുഷ് അടിപൊളിയായിട്ടില്ലേ? സുന്ദരിയായി ഒഴിഞ്ഞിട്ടില്ലേ? അപ്പൊ നമുക്ക് വീട്ടിൽ പോവാല്ലേ. ഞങ്ങളെ ലഗേജൊക്കെ ഇതിരിക്കുന്നു ലൈഷോ. അപ്പോ യാത്ര പറയാനും ഇവിടെ ആരും ഇല്ല, അച്ഛല്ല, പ്രസാദേട്ടല്ല. കാരണം നമ്മൾ അവരെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ യാത്ര പറഞ്ഞു പോവാന് അവരാരും തന്നെ ഇല്ല ഇപ്പൊ ഇവിടെ. കാരണം പ്രസാദേട്ടനക്ക് പനിയായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പനി നല്ല കൂടുതലായിരുന്നു, അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, നാട്ടില് കൊണ്ടുപോയി. അവരുടെ വീട് തൃശ്ശൂരാണ്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോ അവർ രണ്ടു ദിവസമായി പോയിട്ട്, അതിന് ശേഷമാണ് ഇപ്പൊ ഞങ്ങൾ പോണത്. ഞങ്ങൾ ഓൾറെഡി ട്രെയിൻ ബുക്ക് ചെയ്ത കാരണം അപ്പൊ പോയില്ല, അവരുടെ കൂടെ പോയില്ല. പിന്നെ അവർ ഹോസ്പിറ്റലിലേക്കല്ലേ പോണത് അത് കാരണം. അപ്പോൾ ഇന്ന് ഇപ്പൊ അവരോടൊന്ന് യാത്ര പറയാനില്ല, നമ്മൾ വീടിനോട് യാത്ര പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ നമുക്കിനി പോണ വീഡിയോ കാണാം. ഓക്കെ, അതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോഴാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ആ നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. ഓക്കെ, അതൊന്ന് പൂട്ടട്ടെ കേട്ടാ. കാരണം ഒരു കൈയോണ്ട് വാതിൽ പൊട്ടണം, അമ്മയ്ക്ക് അവിടെ താഴെയണേ. ഓക്കെ, ഇതാ പൂട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പോവാം. അപ്പോൾ ഇതാ, ഇതായിരുന്നു നമ്മളെ കോയമ്പത്തൂരത്തെ വീട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് പോവാട്ടാ. അപ്പം ബാഗൊക്കെ ഓരോന്ന് അവർ കൊണ്ടുപോയി, ബാക്കി ധരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ താഴത്ത് പോയിട്ട് അവിടെ നിന്ന് അമീർക്ക് ഓട്ടോ വിളിച്ച് വരും. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ട്രെയിനിന് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലഗേജൊക്കെ ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട്, കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശം കേട്ടാ. അങ്ങനെ നമ്മൾ ഇനി പോവുകയാണ്. അമീർക്ക് അതാ വണ്ടി വിളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഐഷു വണ്ടിയിലേക്ക് കയറാനുള്ള ആ ഒരുക്കത്തിലാണ്. ഐഷുവിന് ഇനിപ്പില്ലാത്ത ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് വരുമ്പോൾ. കാരണം അവനായിട്ടുള്ള ഭയങ്കര ആ ഒരു ഇതല്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. പിന്നെ എന്താ പറയുക, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിപ്പു അവിടെ ഇല്ലാതിരുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടാണ്. കാരണം അല്ലെങ്കിൽ അവൻ ഇതുപോലൊന്നും ആവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വ്ളോഗാണ് വെച്ചെങ്കിൽ കരഞ്ഞ് പൊളിച്ചിട്ടാകെ അവിടുന്ന് വരാനേ സമ്മതിക്കില്ല അങ്ങനത്തെ ഒരാളാട്ടോ നിപ്പു. ഇപ്പോൾ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാള് നിങ്ങൾക്ക് അറിയില്ലേ, ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ബ്രൂഫീൽഡ് മാളാണ് കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്താറായിട്ടുണ്ട്. ഇനി നമുക്കുള്ള ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. ഉച്ചയാകുമ്പോഴത്തിന് നമ്മൾ കുറ്റിപ്പുറം ചെന്നിറങ്ങും. അങ്ങനെയാണ് എന്താണ് ട്രെയിനിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത കാരണം ഇനിയിപ്പോൾ ട്രെയിൻ വരുമ്പോൾ കയറേണ്ടുള്ളൂ, അല്ലാതെ ഇനി ബുക്ക് ചെയ്യാനും കാര്യങ്ങളും അതൊന്നും ഇല്ല കേട്ടോ. മാസ്ക് താഴ്ത്തി പറയുന്നു കയറാൻ നിക്ക. ഈ ഇരിക്കല്ലേ പറഞ്ഞ പോലെ. ഞങ്ങള് ട്രെയിൻ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ദേവന്നു അല്ല മീൻ ഇത്
കിട്ടിയില്ലേ? ഇപ്പിച്ചെ എന്തുവാ അങ്ങനെ പോയത്? അയ്യോ കണ്ണിൽ കുത്തിയ, സാറില്ല. ഇപ്പിച്ചെ എന്ത് പിടിക്കാന് പോയി? സെവന അപ്പോ ട്രെയിൻ ഇതാ ഇപ്പൊ വരൂ കേട്ടാ. അങ്ങനെ പിന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് പോവാനുള്ള ട്രെയിൻ വന്നു കേട്ടാ. അപ്പൊ നമ്മള് സ്ലീപ്പറിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറച്ചങ്ങോട്ട് നടക്കേണ്ടിണ്ടായിരുന്നു. അപ്പോ അവിടെ പോയി കയറിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഏതായാലും ട്രെയിനിൽ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അടുത്തടുത്ത് തന്നെയായിരുന്നു സീറ്റ്. പക്ഷേ ഹന്നാക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവൾക്ക് വിൻഡോ സീറ്റ് കിട്ടണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ സീറ്റ് ഇപ്പുറത്തെ സൈഡിലായിരുന്നു. ആ സീറ്റ് അവൾക്ക് കൊടുത്ത് ഞാനും അമീർക്ക് ഇപ്പുറത്ത് ഇരുന്നു. അപ്പോൾ നല്ല ഇഷ്ടമായി പിന്നെ ഐശുവിനും ഹന്നാക്കും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയ ആകെ കൂടിയ ആ ഒരു ഇതല്ലേ ഉള്ളൂ ട്രെയിനിൽ, നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം വിൻഡോ സീറ്റ്. അപ്പോൾ ആ ഒരു സൈഡിൽ ഇരുന്നിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇറങ്ങി, നമുക്ക് സീറ്റൊക്കെ ഇഷ്ടംപോലെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ രസമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പുറം കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ എന്താ പറയുക, വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഒന്നും പറ്റില്ല. വണ്ടികളും കാര്യങ്ങളും അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരുപാട് എന്താ പറയുക, കാടും കുന്നും മലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ, നല്ല രസമാട്ടോ സംഭവം. പിന്നെ കുറേ കണ്ട് പോകുന്ന പാലക്കാട് എത്തിയപ്പോഴാണ് നമ്മൾ ഓരോ കോഫിയൊക്കെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ എന്തെങ്കിലും കഴിക്കാമല്ലോ. കുറേ നേരമായാലും ട്രെയിനിൽ കയറിയിട്ട് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അങ്ങനെ ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഐശുവിന് പ്രത്യേകിച്ചൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അതാരം അമ്മർക്ക് ആദ്യം തന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതായത് സമൂസയും ഉഴുന്നുവടയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഐശുവിന് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ. പിന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടിയും പോകണം, നമുക്ക് കുറ്റിപ്പുറത്തല്ല ഇറങ്ങുക, പാലക്കാട് എത്തിയിട്ടുള്ളൂ. പാലക്കാട് എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ ആ ഒരു ബോഗിയിൽ നിന്ന്. നമ്മളിപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിലെത്തിയിട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടുണ്ട്. മമ്മിയൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. അന്നമ്മൂള് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ പോയി.
നമ്മളുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും കയറുമെന്ന് അറിയില്ല. ഐഷു ഐഷു ഇതവിടെ ഉണ്ട്. ഐഷു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ട്രെയിനിൽ ഇരിക്കുമ്പോൾ? ഐഷു പിന്നെ ഫുൾ ടൈം ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. വന്ന് അങ്ങനെയപ്പോൾ നമ്മൾ എറങ്ങാള സ്റ്റേഷനെത്തി, കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എറങ്ങാള സ്ഥലത്തിയല്ല, അപ്പോൾ നമ്മൾ ഇറങ്ങണ്ടേ, പിന്നെ നമുക്ക് വീട്ടിൽ പോകണ്ടേ. അപ്പോൾ ഇതാ ഇറങ്ങുകയാണ്. അവിടെ അധികം നേരമൊന്നും നമ്മൾ ട്രെയിൻ നിർത്തിയിട്ടില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ പോയി. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അങ്ങനെ എന്തോ, 5 മിനിറ്റും ഇല്ല അത്ര. ഞങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ട്രെയിൻ വേഗം പോയിട്ടാ. അങ്ങനെ എല്ലായിടത്തും നിർത്തുന്നതല്ല തോന്നുന്നത്, കാരണം നമ്മൾ വേഗം എത്തും ചെയ്തിട്ടാ വീട്ടിൽ. പിന്നെ ഇവിടേക്ക് ചില ട്രെയിനിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തുക. ഞങ്ങൾ ഒരിക്കൽ ഇതുപോലെ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ 10 മണിക്ക് 11 മണിക്ക് അങ്ങനെ എന്തോ ഒരു ട്രെയിനിൽ കയറിയിട്ട് ഇവിടെ എത്തുമ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അത് കുറേ സ്ഥലത്ത് നിർത്തിയിട്ട് കേട്ടോ ഒക്കെയാണ് വന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോയിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഓട്ടോയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. ഇതേ നമ്മളെ ഭാരതപ്പുഴ കുറ്റിപ്പുറത്തെ, ഇത് പിന്നെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി നമ്മളെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് യാത്ര വീഡിയോ ആണ്. അത് കാരണം കുറച്ച് ട്രാവലിങ് മാത്രമാണ് ഇതിൽ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ചിലവർക്ക് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടാവില്ല, എന്നാലും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറ്റിപ്പുറം എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. നല്ല വെയിലും ഇതൊക്കെ അല്ലായിരുന്നു, അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ കരിമ്പ് ജ്യൂസ് വാങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുടിക്കാൻ നിന്നില്ല, നേരം വെഴുകുവിച്ചിട്ട് നമ്മളെടുത്ത് കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിച്ച ആ കുപ്പിയെ നമ്മൾ വാങ്ങി, എന്നിട്ട് പോണ വഴിയിൽ അങ്ങനെ കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതോ നമ്മൾ എടപ്പാളം എത്തിയിട്ടുണ്ട്. നമ്മളെ മേൽപ്പാലം എടപ്പാളത്തെ പുതിയ പാലം ഇപ്പോൾ പഴയതായി തുടങ്ങി. അത് വന്ന അവസരത്തിൽ നല്ല രസമായിരുന്നല്ലോ നമ്മളവിടെ ഒരു മേൽപ്പാലം വന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ മാന്തട എത്തിയിട്ടുണ്ട്, നമ്മളെ വീടെത്താറായി. ഞാൻ ഈ ട്രാവലിങ് വീഡിയോ ആയാലും ചിലവർക്കൊക്കെ ഇത് കുറേ കാണുമ്പോൾ ബോറടിക്കും, അതാണ് ഞാൻ സ്പീഡിലിട്ടത് വീഡിയോസൊക്കെ കേട്ടോ. മാഷാല്ലാ, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളെ വീട്ടിലെത്തിയിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെന്താ, അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഇനി ഉച്ച ടൈമിലെത്തിയ, നല്ല വിശക്കുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഫുഡിൻ്റെ കാര്യം പഴപ്പോഴാണ്, സാധാ ഫുഡ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ, അല്ലെങ്കിൽ അമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഞങ്ങൾ വരുമ്പോഴത്തേനവിടെ കുഞ്ഞിമ്മയും വേറെ കുഞ്ഞിമ്മയുടെ മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ എന്താ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ഞാൻ എന്തായാലും ഇനി ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ.